നമസ്കാരം ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം മാധ്യമ പ്രധാന വാർത്തകളിലേക്ക് എച്ച്സിഎൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇതാണ് പാചകകല പാചകകലയല്ല പാലാടിന്റെ കലയാണ് ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല പാലാട് രുചി ലോകത്തെ സമ്രാട് ജില്ലയിലെ കായിക വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 30 അംഗ സ്പോർട്സ് സെൽ രൂപീകരിച്ചു സെൽ രൂപീകരിച്ചത് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ജില്ലാ കായിക ഉച്ചകോടിയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച കായിക ഉച്ചകോടി MM മണി MLA ഉദ്ഘാടനം ചെയ്തു മണ്ഡലകാലം 3 ദിവസം പിന്നിടുമ്പോൾ വണ്ടിപ്രിയാർ ശത്രം പുൽമേട് വഴി സന്നിധാനത്തെത്തിയത് 94 അയ്യപ്പന്മാർ കാനനപാതയിൽ അയ്യപ്പന്മാർക്കായി വനംവകുപ്പ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് 50 ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് പാതയിൽ ഇതുവരെ വന്യമൃഗങ്ങളുടെ ശല്യമോ മറ്റു പരാതികളോ ഉണ്ടായിട്ടില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാവപ്പെട്ട ജനങ്ങൾ ഭിക്ഷ തേടേണ്ട സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് മാത്രമല്ല ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം ജില്ലയിൽ കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്നും രമേശ് ചെന്നിത്തല വളങ്ങളുടെ അമിത വിലവർദ്ധനവ് ഏലം മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതായി കർഷകർ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മിക്ക അവശ്യ വളങ്ങൾക്കും 2 വർഷത്തിനിടെ 50% ത്തിലധികം വില വർദ്ധിച്ചതായി ചില കമ്പനികൾ വിതരണം ചെയ്യുന്ന വളത്തിന് മാത്രമേ സബ്സിഡി ലഭിക്കൂ എന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കർഷകർ വിശദമായ വാർത്തകളിലേക്ക് ജില്ലയിലെ കായിക വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 30 അംഗ സ്പോർട്സ് സെൽ രൂപീകരിച്ചു അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ജില്ലാ കായിക ഉച്ചകോടിയിലാണ് സെൽ രൂപീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച കായിക ഉച്ചകോടി MM മണി MLA ഉദ്ഘാടനം ചെയ്തു കായിക രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് MLA പറഞ്ഞു കായികക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരും പ്രാധാന്യം നൽകുന്നുണ്ട് കായികരംഗത്ത് ഇടുക്കി ജില്ലയുടെ പങ്ക് മികച്ചതാണെന്നും ഇനിയും കേരളത്തിൽ നിന്ന് രാജ്യത്തിന് കായിക താരങ്ങളെ സംഭാവന നൽകാൻ കഴിയണമെന്നും MLA പറഞ്ഞു മനുഷ്യന്റെ ചരിത്രത്തിൽ ഉടനീളം പരിശോധിച്ചാൽ ആധുനിക മനുഷ്യനിൽ എത്തി നിൽക്കുമ്പം ആദിമ മനുഷ്യനിൽ നിന്ന് തുടങ്ങി ആധുനിക മനുഷ്യനിൽ ഇന്നത്തെ യുഗത്തിൽ എത്തി നിൽക്കുമ്പം വലിയ മുന്നേറ്റമാണ് കായികക്ഷമതാ പരിശീലന രംഗത്ത് ലോകം കൈവരിച്ചിരിക്കുന്ന നേട്ടം എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഇപ്പം നിരന്തരം നിങ്ങളും ഞാനും നമ്മുടെ സമൂഹവും ശ്രദ്ധിക്കുന്നത് ലോകത്ത് ഏത് പ്രദേശത്ത് നടക്കുന്ന മത്സരങ്ങളിലും അതിലെ വിജയം അത് ആസ്വദിക്കുക എന്നത് ഇന്ന് മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക പ്രതിഭാസമായി തന്നെ തീർന്നിരിക്കുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു അധ്യക്ഷനായിരുന്നു സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം JS ഗോപൻ വിഷയാവതരണം നടത്തി ചടങ്ങിൽ കായിക താരങ്ങളായ ബേബി വർഗീസ് PD പ്രമോദ് സണ്ണി സെബാസ്റ്റ്യൻ ജസ്റ്റിൻ ജോസ് ഏഞ്ചൽ പി ദേവസ്യ തുടങ്ങി നിരവധി കായിക താരങ്ങളെ ആദരിച്ചു അഭിനവ് സുഭാഷ് ജൂഡോ ബബിദാസ് ജോൺ ബിനോയ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയം പച്ചടി ഇൻഡോർ സ്റ്റേഡിയം എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിന് പരിശ്രമിച്ച MM മണി MLA ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു ജില്ലയിലെ കായിക വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യ രക്ഷാധികാരിയായും MP MLA മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ സ്പോർട്സ് അസോസിയേഷൻ ഭാരവാഹികൾ ജില്ലയിലെ കായിക അധ്യാപകർ കായിക താരങ്ങൾ കായിക രംഗത്തെ മറ്റ് പ്രമുഖർ എന്നിവർ ഉൾപ്പെട്ട 30 അംഗ ജില്ലാ സ്പോർട്സ് സെല്ലാണ് രൂപീകരിച്ചത് ജില്ലയിലെ 52 പഞ്ചായത്തുകളിലും December 31 മുമ്പായി ഗ്രാമപഞ്ചായത്ത് തല സ്പോർട്സ് സമ്മിറ്റുകൾ പൂർത്തിയാക്കാനും യോഗം തീരുമാനിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അസോസിയേഷൻ പ്രസിഡന്റ് M ലതീഷ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ DYSP KR ബിജു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം KL ജോസഫ് തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു
മണ്ഡലകാലം 3 ദിവസം പിന്നിടുമ്പോൾ വണ്ടിപ്പെരിയാർ സത്രം പുൽമേട് വഴി 94 അയ്യപ്പന്മാർ സന്നിധാനത്തെത്തി. അയ്യപ്പന്മാർക്കായി തുറന്ന കാനനപാതയിൽ ഇതുവരെ വന്യമൃഗങ്ങളുടെ ശല്യമോ മറ്റ് പരാതികളോ ഉണ്ടായിട്ടില്ല. കാനനപാതയിൽ 50 ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടാണ് വനംവകുപ്പ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നതെന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അജികുമാർ അറിയിച്ചു. മണ്ഡലകാല മഹോത്സവത്തോടനുബന്ധിച്ച് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ നിരീക്ഷണം ശക്തമാക്കി പോലീസ്. കൂടുതൽ പോലീസിനെയും മേഖലയിൽ നിയോഗിച്ചു. അയ്യപ്പന്മാർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണം ഒരുക്കുകയാണ് ലക്ഷ്യം. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക പോലീസ് സംഘത്തെ ചെക്ക് പോസ്റ്റിൽ നിയോഗിച്ചത്. മണ്ഡലകാലത്തോടനുബന്ധിച്ച് അന്യസംസ്ഥാനത്ത് നിന്നും എത്തുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പോലീസ് സംഘത്തെ കമ്പംമെട്ടിൽ നിയോഗിച്ചത്. കമ്പംമെട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് നിലവിൽ മേഖലയിൽ ക്രമീകരണങ്ങൾ നടത്തുന്നത്. വരും ദിവസങ്ങളിൽ അയ്യപ്പന്മാരുടെ വരവ് കൂടുന്നതോടുകൂടി കൂടുതൽ പോലീസിനെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും എത്തിക്കും. ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അയ്യപ്പന്മാർ കടന്നുവരുന്ന കുമളി കമ്പംമെട്ട് ചെക്ക് പോസ്റ്റുകളിലെ ക്രമസമാധാന പാലനം നടക്കുന്നത്. കമ്പംമെട്ട് വഴി എത്തുന്ന അയ്യപ്പന്മാർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകുമെന്ന് സേനാംഗങ്ങൾ പറഞ്ഞു. ശബരിമല മണ്ഡലത്തോടനുബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിനെ അനുബന്ധിച്ചുള്ള അവരുടെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇരിക്കുന്നുണ്ട്. വണ്ടികൾ നിലവിൽ ഇന്ന് വണ്ടികൾ കുറവാണ്, വരാൻ തുടങ്ങിയിട്ടില്ല. വണ്ടികൾ വരുന്ന മുറയ്ക്ക് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് എല്ലാവിധ സഹകരണം നടത്തുന്നതാണ്. ഇതേസമയം വിവിധ വകുപ്പുകൾ വരുന്ന ദിവസങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തും. ഇതിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് എക്സൈസ് റവന്യൂ ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. പാവപ്പെട്ട ജനങ്ങൾ ഭിക്ഷ തേടേണ്ട സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സർക്കാർ അവഗണിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് മാത്രമല്ല, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല കട്ടപ്പന പുളിയൻമലയിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അന്വേഷിക്കേണ്ട വേറെ ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ആദ്യം അന്വേഷിക്കട്ടെ. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല അന്വേഷിക്കണ്ടേ, നാട്ടിൽ നടക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ട് അതൊന്നും മുഖ്യമന്ത്രി അന്വേഷിക്കുന്നില്ലല്ലോ. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ മാർഗമില്ലല്ലോ, അതന്വേഷിക്കുന്നില്ലല്ലോ. ആളുകൾ ഭിക്ഷ തെണ്ടുകയല്ലേ, പാവപ്പെട്ട ആളുകൾ ഭിക്ഷ തെണ്ടുകയാണ് ജീവിക്കാൻ വേണ്ടി. അതൊക്കെ അന്വേഷിക്കട്ടെ, എന്നിട്ടാണല്ലോ മറ്റു കാര്യങ്ങൾ. അപ്പം മുഖ്യമന്ത്രിക്ക് എല്ലാത്തിനും രാഷ്ട്രീയമാണ്, എല്ലാത്തിനും രാഷ്ട്രീയം. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, ജനങ്ങളെ കാണാൻ അദ്ദേഹത്തിന് സമയമില്ല. ഈ പരിപാടി തന്നെ എത്ര വലിയ ഒരു ഉടായ്പ പരിപാടിയാണിത്. ഇത് അദ്ദേഹം ജനങ്ങളെ കാണുന്നില്ല, പരാതി വാങ്ങിക്കുന്നില്ല, ഒരു കാര്യത്തിനും പരിഹാരം. പിന്നെ എന്തിനാണ് ഈ ജനകീയ സദസ്സ്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് സദസ്സ്. അപ്പോൾ ഈ ജനങ്ങളെ പറ്റിക്കാനല്ലേ? അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണ് ഈ അദ്ദേഹത്തിന് ഈ സദസ്സ്. ജില്ലയിൽ കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ചിപ്റ്റി നടപടികൾ നിർത്തിവെക്കണമെന്ന് AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. കൊന്നത്തിരി പഞ്ചായത്തിൽ നിരവധി കർഷകർക്കാണ് കേരള ബാങ്ക് കഴിഞ്ഞ ദിവസം ജപ്തി നോട്ടീസ് നൽകിയത്. പ്രതിസന്ധി നേരിടുമ്പോൾ ഇടുക്കി ജില്ലയുടെ പല ഭാഗത്തും ഇന്ന് കേരള ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കമ്പളിക്കണ്ടം ബ്രാഞ്ചിൽ കഴിഞ്ഞ ദിവസം കർഷകരുടെ പേരിൽ ജപ്തി നടപടികൾക്ക് വേണ്ടി സ്വകാര്യ വാഹനങ്ങളിൽ വന്ന് ഇവർ നോട്ടീസ് പതിപ്പിക്കുകയും ജപ്തി നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ കുന്നത്തടിയിൽ ഉണ്ടായത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. കാർഷിക മേഖല ആകത്തകൾ നാണ്യവിളകൾക്ക് വരികയിൽ പ്രതിസന്ധി നേരിടുന്ന കർഷക സമൂഹത്തെ സഹായിക്കാൻ വേണ്ടി ജപ്തി നടപടികൾ നിർത്തിവെക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. നാഷണലൈസ്ഡ് ബാങ്കുകൾ പോലും ജപ്തി നടപടികൾ ചെയ്യാത്ത സന്ദർഭത്തിലാണ് കേരള ബാങ്ക് ഇപ്പോൾ ഈ ജപ്തി നടപടിയായി മുന്നോട്ട് പോകുന്നത്. അടിയന്തരമായി ജപ്തി നടപടി നിർത്തിവെക്കണം. കർഷകർക്ക് ഇത് നൽകാൻ കഴിയുന്ന സന്ദർഭത്തിൽ അവർ നൽകും. അവരാരും കള്ളന്മാരോ കൊള്ളക്കാരോ അല്ല, അവർ നൽകും. അതുവരെ ജപ്തി നടപടി നിർത്തിവെക്കണമെന്ന് ഞാൻ സർക്കാരിനോട് കേരള ബാങ്കിനോടും ആവശ്യപ്പെടുന്നു. വളങ്ങളുടെ അമിത വിലവർദ്ധനവ് ഏലം മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതായി കർഷകർ. മിക്ക അവശ്യ വളങ്ങൾക്കും 2 വർഷത്തിനിടെ 50% വില വർദ്ധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചില കമ്പനികൾ വിതരണം ചെയ്യുന്ന വളത്തിന് മാത്രമേ സബ്സിഡി ലഭിക്കൂ എന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കർഷകർ പറയുന്നു. 700 രൂപ മാത്രം വിലയുണ്ടായിരുന്ന പൊട്ടാഷിന് 1700 രൂപയായും ഫാക്ടംഫോസിന് വില 700 നിന്നും 1300 വർദ്ധിച്ചു. നിലവിൽ വിലക്കുറവും ഗുണമേന്മ കൂടുതൽ ഉള്ളവയെന്നും പ്രചരിപ്പിച്ച നാനോ പൊട്ടാഷ് നാനോ യൂറിയ ഇനങ്ങൾ വിപണിയിൽ എത്തിക്കുന്നുണ്ടെങ്കിലും ഇവയുടെ ഗുണമേന്മ സംബന്ധിച്ച് സ്പൈസസ് ബോർഡോ മറ്റ് അധികൃതരോ വ്യക്തത നൽകുന്നില്ല. കർഷകർക്ക് നേരിട്ട് സബ്സിഡി നൽകാതെ വളം കമ്പനികളിലേക്ക് സബ്സിഡി ലഭ്യമാക്കുന്ന അവസ്ഥയാണുള്ളതെന്നും കർഷകർ ആരോപിക്കുന്നു.
വളത്തിൻ്റെ ബലവർത്തനം ഇരട്ടിയുടെ മുകളിൽ അതിൻ്റെ മുകളിലായിട്ടുണ്ട്. ഏകദേശം 700 രൂപയായി കിടന്ന പൊട്ടാഷൊക്കെ ഇപ്പോൾ 1700 രൂപ. അതുപോലെ തന്നെ 600 കിടന്ന വാക്നം ബോസ് 1300. എല്ലാ രാസവങ്ങളുടെയും വില ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. യൂരിയ ഒഴിച്ച് ബാക്കി എല്ലാ രാസവങ്ങളുടെയും വില വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഇറക്കിയെന്ന് പറഞ്ഞാൽ നാനോ പൊട്ടാഷ് നാനോ എന്നൊക്കെ പ്രധാനം ഇറക്കുന്നുണ്ട്. അതൊക്കെ വിപണിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് വലിയ ഒരു പ്രയോജനം ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. വേണ്ടത്ര പഠനമോ ഒന്നും ഇല്ലാതെ ഇറക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. കൃഷിക്കാരന് വാങ്ങിക്കുന്ന വളങ്ങൾക്ക് കൃഷിക്കാരന് സബ്സിഡി കിട്ടുന്നില്ല. ഒരു വളങ്ങൾക്കും സബ്സിഡി കിട്ടുന്നില്ല. കൃഷിക്കാരനെ അറിയിക്കാൻ വേണ്ടി അവരെ നമ്മുടെ കൈയെ പതിപ്പിക്കുന്നുണ്ട്, മിഷനെ പതിപ്പിക്കുന്നുണ്ട്. അത് കൃഷിക്കാരനെ അറിയിക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. കൃഷിക്കാരനൊന്നും ലഭിക്കുന്നില്ലല്ലോ. പിന്നെ ജൈവവളം, ജൈവവളം പിന്നെ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായിട്ട് പകുതി വിളക്ക് കൊടുക്കുമെന്ന് പറയുന്നു. അത് വനങ്ങളുടെ കുത്തക കമ്മികൾക്ക് ജൈവവളം കൊടുത്തിട്ട് ആ ജൈവവളം നമുക്ക് പകുതി വിലക്ക് തരുന്നുമ്പോഴായിരുന്നു. അതെങ്ങനെ ഉണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്ക് ആവശ്യമുള്ള വളം കിട്ടുന്നില്ല. ഏതായാലും ജൈവവളങ്ങൾ പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നില്ല. രാസവളങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. സബ്സിഡിയുള്ള വളങ്ങൾ ചില കമ്പനികളുടേത് മാത്രമായതിനാൽ മണ്ണിനാവശ്യമായ വളം കർഷകർക്ക് തിരഞ്ഞെടുക്കാനാവുന്നില്ല. ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന വളങ്ങളുടെ ഗുണമേന്മ സംബന്ധിച്ചും വ്യക്തതയില്ല. കർഷകർ നികുതി നൽകി വാങ്ങുന്ന വളത്തിന് നേരിട്ട് സബ്സിഡി ലഭ്യമാക്കാൻ ഇടപെടൽ ഉണ്ടാവണമെന്നും ഏലം കർഷകർ ആവശ്യപ്പെട്ടു. മൂന്നാറിൽ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി പടയപ്പ. ദേവികുളം ലാക്കാട് എസ്റ്റേറ്റിലാണ് കാട്ടാന ഇറങ്ങിയത്. പ്രദേശത്ത് ആന കൃഷിനാശം വരുത്തി. നേരം പുലർന്നിട്ടും പിൻവാങ്ങാതിരുന്ന പടയപ്പയെ പിന്നീട് ആളുകൾ ബഹളമുണ്ടാക്കി തുരത്തുകയായിരുന്നു. കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങുന്നില്ല. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദേവികുളം മേഖലയിലാണ് പടയപ്പ ചുറ്റിത്തിരിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ദേവികുളം ലാക്കാട് എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയിരുന്നു. പ്രദേശത്ത് കൃഷിനാശം വരുത്തി. അടുക്കളത്തോട്ടങ്ങളിൽ നിന്നും പച്ചക്കറികൾ ഭക്ഷിച്ചു. നേരം പുലർന്നിട്ടും പിൻവാങ്ങാതിരുന്ന പടയപ്പയെ പിന്നീട് ആളുകൾ ബഹളമുണ്ടാക്കി തുരുത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. വേലക്ക് പോക മുടിയല്ല, ആളുകൾ വീട്ടിലിരിക്കുന്നത്. അതിനുള്ള ജോലി കൊടുക്കാതെ എസ്റ്റേറ്റില് ജോലി കൊടുക്കുമ്പോൾ വീട്ടിൽ പറഞ്ഞു വിടും. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ലാക്കഡ് എസ്റ്റേറ്റ് പഠിക്കുന്നത്? ആദ്യം യാനയെ കൊണ്ടുപോയി എവിടെയെങ്കിലും അകത്ത് കൊണ്ട് നിർത്തണം. ഇത് ലാക്കഡ് എസ്റ്റേറ്റ് ഭയങ്കര ബുദ്ധിമുട്ട്. நாங்கள் இதை தாண்டி வேலைக்கும் எங்கிட்டும் போக முடியல, வர முடியல. பிள்ளைங்களாம் யாருமே எதுக்குமே போக முடியல. தயவுசெய்து வந்தப்பட்ட அதிகாரிகள் இதை கொண்டு வந்து யானையை கொண்டு வந்து ஒருத்தர் எங்கேயாவது கொண்டு போய் நிறுத்தவுக்குள்ள வழிபாடுங்க. ജനവാസ മേഖലയിൽ നിന്നും സമീപത്തെ തേയിലത്തോട്ടത്തിലേക്കാണ് പടയപ്പ പിൻവാങ്ങിയിട്ടുള്ളത്. പ്രദേശവാസികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടുണ്ട്. മുമ്പ് ഈ മേഖലയിൽ ഇറങ്ങിയ പടയപ്പ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി പടയപ്പ മൂന്നാറിന്റെ ജനവാസ മേഖലകളിൽ പതിവ് സാന്നിധ്യമായിരിക്കുകയാണ്. തീറ്റ തേടി അലയുന്ന കാട്ടാനയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. INDUC ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയവരും നാട്ടുകാരും തമ്മിൽ സംഘർഷം. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് കാൽവരി മണ്ടിലാണ് സംഭവം നടന്നത്. INDUC പ്രവർത്തകർ സഞ്ചരിച്ച ബസ് പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് നാട്ടുകാരുമായി സംഘർഷത്തിൽ എത്തിയത്. ഒടുവിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ഞായറാഴ്ച പുളിയൻമലയിൽ വെച്ചായിരുന്നു സംഘടനയുടെ ജില്ലാ സമ്മേളനം നടന്നത്. മലയാളി ചിരി ക്ലബിന്റെ നേതൃത്വത്തിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. കട്ടപ്പന പള്ളിക്കവരിയിൽ ഫുട്പാത്തിലെ തകർന്ന സ്ലാബ് മാറ്റാത്തതിനെതിരെയാണ് ചിരി ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചിരി ക്ലബ് ജനറൽ സെക്രട്ടറി അശോക് ഇലവന്തിക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പള്ളിക്കവലിയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും കാൽനടക്കാരും സഞ്ചരിക്കുന്ന ഫുട്പാത്തിലെ സ്ലാബ് തകർന്നിട്ട നാളുകളായി. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച സ്ലാബുകൾ കാലപ്പഴക്കം ചെന്ന് അപകടാവസ്ഥയിലാണ്. ഫുട്പാത്തിൽ വാഹനങ്ങൾ കയറ്റുന്നത് കാരണമാണ് സ്ലാബ് തകരുന്നത്.
കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി HS UP LP സ്കൂൾ, ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ദീപ്തി നഴ്സറി സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ദിനം പ്രതി ഇതുവഴി കടന്നു പോകുന്നത്. കൂടാതെ കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയത്തിലേക്കും സെന്റ് ജോൺസ് ആശുപത്രിയിലേക്കും മറ്റ് നിരവധി സർക്കാർ ഓഫീസുകളിലേക്കും നിരവധി ആളുകൾ പോകാൻ ആശ്രയിക്കുന്നതും ഈ റോഡിനെയാണ്. ഫുട്പാത്തിലെ സ്ലാബ് തകർന്നിട്ടും ഇത് നീക്കം ചെയ്യാത്ത PWD അധികൃതരുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചിരി ക്ലബ് ജനറൽ സെക്രട്ടറി അശോക് ഇലവന്തിക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മലയാളി ചിരി ക്ലബിന്റെ ഭാഗമായിട്ട് അതിശക്തമായ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. കട്ടപ്പനയിലും ചുറ്റുവട്ട പ്രദേശങ്ങളിലുമൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പുണ്യപ്രവർത്തനങ്ങളും ചെയ്യുന്ന ചിരി ക്ലബ് സമൂഹത്തിലെ അനീതികൾക്കെതിരെ എന്നും പ്രതിഷേധിച്ചിട്ടുള്ള ആഞ്ഞടിച്ചിട്ടുള്ള ചിരി ക്ലബ് ഇപ്പോൾ ഇവിടെ കട്ടപ്പന പോലീസ് സ്റ്റേഷൻ മുതൽ കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ വരെയുള്ള ഭാഗത്ത് ഇവിടുത്തെ സ്ലാബെല്ലാം തകർന്നിട്ട് ഓടയിൽ കുട്ടികൾ വീഴുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്ക് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ആശുപത്രികളുണ്ട്, മറ്റ് തിരക്കുള്ള റോഡാണിത്, ദേവാലയങ്ങളുണ്ട്. ഇത് കാലാകാലങ്ങളായി ഇവിടെ തകർന്നു കിടന്നിട്ടും അധികാരികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടും ഇവരാരും ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ ചിരി ക്ലബിന്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. സമരത്തിൽ വിദ്യാർത്ഥികളും വ്യാപാരികളും പങ്കാളികളായി. വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും സുഗമമായ സഞ്ചാരമൊരുക്കിയില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. ചിരി ക്ലബ് അംഗങ്ങളായ വിപിൻ വിജയൻ, പ്രിൻസ് മൂലേച്ചാലിൽ മനോജ് PG, ജസ്റ്റിൻ തോമസ്, മനോജ് കുളക്കാട്ടുവയലിൽ മനോജ് ജോസഫ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പ് മാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം. ഓട്ടോ തൊഴിലാളികളാണ് തടസ്സവുമായി രംഗത്ത് വന്നത്. നഗരസഭയുടെ നിർദ്ദേശപ്രകാരം ബസ് സ്റ്റോപ്പ് മാർക്ക് ചെയ്യാനെത്തിയ കരാറുകാരനെയും ജോലിക്കാരെയുമാണ് സെൻട്രൽ ജംഗ്ഷനിലെ സ്റ്റാൻഡിൽ സവാരി നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ തടഞ്ഞത്. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പ് മാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് തടസ്സവുമായി രംഗത്ത് വന്നത്. കട്ടപ്പന നഗരസഭയുടെ നിർദ്ദേശപ്രകാരം ബസ് സ്റ്റോപ്പ് മാർക്ക് ചെയ്യാനെത്തിയ കരാറുകാരനെയും ജോലിക്കാരെയുമാണ് സെൻട്രൽ ജംഗ്ഷനിലെ സ്റ്റാൻഡിൽ സവാരി നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ തടഞ്ഞത്. ഓട്ടോ സ്റ്റാൻഡിന് അനുവദിച്ച സ്ഥലം കയ്യേറിയാണ് ബസ് സ്റ്റോപ്പ് മാർക്ക് ചെയ്യുവാൻ ശ്രമം നടത്തിയതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളിയായ രാജേഷ് ആരോപിച്ചു. ഇത് 10-12 വർഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് ഓടുന്നതാണ്. കല്ല്യാൻകുടി 20 ഏക്കറും പള്ളിപ്പടിക്കാരുമായിട്ടുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ 10-12 വർഷത്തോളമായിട്ട് ഇവിടെ കിടന്ന് ഓടുന്നതാണ്. ഇതിപ്പോൾ കോടതിയുടെ വിധിയാണെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഇത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കിടന്ന ഓടുന്നത് ഇവിടെ ബസ് സ്റ്റോപ്പിനുള്ള ഇടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ഥലത്ത് കൂടെ നോ പാർക്കിംഗ് ഏരിയയും കൂടെ കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ വണ്ടികളും കൊണ്ട് എവിടെ പോയി കിടന്ന് ഓടണം? ഞങ്ങൾ ഈ ടാക്സും പെർമിറ്റും അടച്ച് ഇവിടെ കിടന്ന് ഓടേണ്ട ഈ വണ്ടികൾ ഞങ്ങളിവിടെ പോയി കിടന്നല്ലാതെ ഓടുന്നേ? അല്ല, ബദൽ സംവിധാനം ഒരുക്കി തരണം. സെൻട്രൽ ജംഗ്ഷനിലെ ഒരു വ്യാപാരി തന്റെ സ്ഥാപനത്തിന് മുൻപിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിനെതിരെ കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ സ്ഥാപനത്തിന് മുൻപിൽ നിന്ന് 2 മീറ്റർ മാറി ബസ് സ്റ്റോപ്പ് മാർക്ക് ചെയ്തതെന്നും ഓട്ടോറിക്ഷ തൊഴിലാളിയായ ബിജു ജോസഫ് പറയുന്നു. ഇത് പള്ളിപ്പടിക്കും 20 ഏക്കറിനുള്ള സ്റ്റാൻഡാണ് ഇവിടെ നിന്ന് നിലവിലുണ്ടായിരുന്നത്. 12-13 വർഷമായിട്ട് ഇവിടെ സ്റ്റാൻഡ് പെർമനന്റ് ആയിട്ട് പൊക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പം മറ്റു വണ്ടികൾക്ക് തടസ്സങ്ങളോ യാത്രക്കാർക്ക് തടസ്സമോ ഇല്ലാതെ ഞങ്ങൾ ഇവിടെ കിടന്ന് ഓടുമായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു കോടതി വിധിയുടെ മറവിൽ ഇപ്പം ഞങ്ങളുടെ ശാന്ത നിഷ്കരണം തള്ളിക്കളയുന്ന ഒരവസ്ഥയിലാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് അരിമടിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പകരം ഒരു സംവിധാനം മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ മറ്റധികൃതരോ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇവിടുന്ന് മാറി തരണമെന്ന് പറയും, ഞങ്ങളുടെ ശാന്ത് ഇവിടുന്ന് പരിപൂർണമായിട്ട് മാറ്റുകയും പോലീസ് അധികാരികൾ അതിനുവേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം വളരെയധികം കുടുംബങ്ങൾ ഈ ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റുന്ന കാര്യങ്ങളല്ല. അതേസമയം ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം നോ പാർക്കിംഗ് ഏരിയ ആണെന്നാണ് നഗരസഭ പറയുന്നത്. ഇവിടെ നോ പാർക്കിംഗ് മാർക്ക് ചെയ്തിരുന്നുവെങ്കിലും മായ്ച്ചൊന്നിലയിലാണ്. കരാറുകാരനുമായി തർക്കം ഉണ്ടായതോടെ തൊഴിലാളി യൂണിയൻ നേതാക്കളും പോലീസും എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. അതേസമയം ഓട്ടോ സ്റ്റാൻഡ് നോ പാർക്കിംഗ് ഏരിയയിൽ ആണോ അല്ലയോ എന്നതിൽ അവ്യക്തതയുണ്ട്. കാഞ്ചിയാർ നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നവംബർ 27 പൊങ്കാല മഹോത്സവവും കാർത്തിക വിളക്കും നടക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകളും 11,111 ദീപങ്ങൾ തെളിയിക്കുന്ന കാർത്തിക വിളക്കുമാണ് ഒരുക്കിയിരിക്കുന്നത്.
നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവവും കാർത്തിക വിളക്കും 27-നാണ് നടക്കുന്നത്. രാവിലെ അഷ്ടദ്രവ്യ ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. 9:20 ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി ഭണ്ഡാര അടുപ്പിൽ തീപകരം. വൈകിട്ട് 6:30 11,111 ദീപങ്ങൾ തെളിയിക്കുന്ന കാർത്തിക വിളക്കും നടക്കും. കാർത്തിക വിളക്കിലേക്കുള്ള ദീപം പകരുന്നത് സിനിമാ ടി വി താരങ്ങളായ ശൈത്യ സന്തോഷും ഷീന സന്തോഷുമായിരിക്കും. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ക്ഷേത്രത്തിൽ നിന്നും കട്ടയും വെള്ളവും മാത്രമേ നൽകുകയുള്ളൂ. കലവും പൂജാസാധനങ്ങളും ഭക്തജനങ്ങൾ കൊണ്ടുവരേണ്ടതാണെന്നും ഭാരവാഹികൾ കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വൈകുന്നേരം 11,111 ദീപങ്ങൾ തെളിയിക്കുന്ന കാർത്തിക വിളക്കും ഉണ്ടായിരിക്കുന്നതാണ്. കാർത്തിക വിളക്ക് ദീപം പകരുന്നത് സുപ്രസിദ്ധ സിനിമാ ടി വി താരങ്ങളായ ശൈത്യ സന്തോഷും ഷീന സന്തോഷുമാണ്. മുൻവർഷത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം കട്ടയും വെള്ളവുമാണ് ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നത്. കലവും മറ്റു പൂജാസാധനങ്ങളും വരുന്ന ഭക്തജനങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. പൊങ്കാല 101 രൂപ ആണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ്, ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ റോഡിലാണ് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മുടെ മലയോര ഹൈവേയുടെ പണി നടക്കുന്നത് കാരണം ഏതാണ്ട് ഞങ്ങൾ എല്ലാവരും പറഞ്ഞനുസരിച്ച് തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം കുറച്ച് പണികൾ തീരുമെന്നാണ്. തീർന്നില്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ആയിരിക്കും പൊങ്കാല നടക്കുന്നത്. പൊങ്കാല 101 രൂപയായിരിക്കും. രാവിലെ 11 മുതൽ ഭക്തജനങ്ങൾക്ക് പ്രസാദമൂട്ടും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ പൊങ്കാല കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ കൺവീനർ ജെ ജയകുമാർ, ട്രസ്റ്റ് വൈസ് ചെയർമാൻ സുരേഷ് കുഴിക്കാട്ട്, മറ്റു ഭാരവാഹികളായ സോനു മഹേശൻ, ആർ പ്രകാശ് മംഗലത്ത്, ലൈജു പമ്പവാസൻ എന്നിവർ പങ്കെടുത്തു. 62-ാമത് പീരിമേട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം പീരിമേട് എം എൽ എ വാഴൂർ സോമൻ നിർവഹിച്ചു. പീരിമേട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ 73 വിദ്യാലയങ്ങളിൽ നിന്നുമായി 4,500 കലാപ്രതിഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കലോത്സവം നടക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചുകൊണ്ടാണ് കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി എം നൌഷാദ് അധ്യക്ഷനായിരുന്നു. പീരിമേട് എം എൽ എ വാഴൂർ സോമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിലുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേരെയും, അധ്യാപകരെയും അനധ്യാപകരെയും, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെയും, മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഏവരെയും പീരിമേട് എം എൽ എ മുതലേയും മുഖ്യഘട്ടം പ്രശംസിക്കുന്നു, വരവേൽക്കുന്നു. ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സമയത്തിരുക്കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ, പീരിമേട് എ ഇ ഒ എം രമേശ്, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ കെ മുരുകേശൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ, വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്കും തുടക്കമായി. സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ മൊബൈൽ ലോക് അദാലത്ത് വാൻ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ സഞ്ചരിക്കുന്ന ലോക് അദാലത്ത് വാൻ സംസ്ഥാനത്തുടനീളം പൊതുജനങ്ങൾക്ക് നിയമസഹായങ്ങൾ നൽകുന്നതിനായി പര്യടനം നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും പീരിമേട് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക് അദാലത്ത് വാൻ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലും പര്യടനം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തോളമായിട്ട് ഇതിൻ്റെ അറിയിപ്പ് നമുക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പരാതികൾ ഇതിനോട് ലഭിക്കുകയുണ്ടായി. അത്തരത്തിൽ പരാതികൾ ലഭിച്ചത് വഴി നമുക്ക് ഇവിടെയുള്ള ആളുകൾക്ക് നിയമ പരിരക്ഷ നൽകുകയും അവർക്ക് നിയമത്തെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്തറിയാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ കോടതി തന്നെ ജനങ്ങളുടെ ഇടയിലിറങ്ങിയ ഒരു സാഹചര്യമാണ് കരുതുന്നത്. അത്തരത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ന്യായങ്ങൾ കൊടുക്കാനായിട്ട് അത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും കോടതി അപേക്ഷ നയിക്കുന്ന നമ്മുടെ നിയമ സഹായ വേദിയാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്.
അദാലത്തിൽ പൊതുജനങ്ങൾക്ക് വിവിധ വിഷയങ്ങളിൽ നേരിട്ടെത്തി പരാതി സമർപ്പിക്കാൻ അവസരമൊരുക്കിയിരുന്നു. അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് പരാതികൾ കേട്ടു. തുടർന്ന് നിയമ നടപടികൾക്കും ശുപാർശ ചെയ്തു. അദാലത്തിൽ 24 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 8 പരിഹരിക്കുകയും 4 ഡിസ്പോസ് ചെയ്യുകയും ബാക്കി തുടർ നടപടികൾക്കായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി ഇൻ ചാർജ് ശാലിനി പി, എൽ വി വിഷ്ണുരാജ് എന്നിവർ നേതൃത്വം നൽകി. ഉപ്പുതറ സെന്റ് ഫിലോമിന സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ അദാലത്തിന്റെ പ്രവർത്തനങ്ങൾ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് വിവരിച്ചു. ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും സ്മൃതി മണ്ഡപ നിർമ്മാണം വേഗത്തിലായി. പ്രതിമകൾ നിർമ്മിക്കുന്ന മാന്നാനത്ത് കട്ടപ്പന നഗരസഭാ അധ്യക്ഷയും സംഘവും സന്ദർശനം നടത്തി. കട്ടപ്പന നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,60,000 രൂപ അനുവദിച്ചാണ് നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും സ്മൃതി മണ്ഡപ നിർമ്മാണം നടക്കുന്നത്. ഏകദേശം 300 കിലോ വീതം തൂക്കം വരുന്ന 2 വെങ്കല പ്രതിമകളാണ് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിനടുത്ത മിനി സ്റ്റേഡിയത്തിന് സമീപത്തായി സ്ഥാപിക്കുന്നത്. തിരുവല്ല, മാന്നാർ, ആലക്കൽ എം കെ രതീഷ് കുമാറാണ് ശില്പി. ഡിസംബർ അവസാനത്തോടുകൂടി പ്രതിമകളുടെ നിർമ്മാണം പൂർത്തിയാക്കി കട്ടപ്പനയിൽ എത്തിക്കുമെന്ന് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ പറഞ്ഞു. അവരുടെ സംഘടനകൾ എല്ലാവരും കൂടെ കൂടി വന്ന് ചെയർപേഴ്സന്റെ സാന്നിധ്യത്തിൽ വന്ന് ശില്പങ്ങൾ കാണുകയും അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ, അതായത് എവിടെയൊക്കെയാണോ കുറവ് വന്നിട്ടുള്ളത് അതെല്ലാം ചൂണ്ടിക്കാണിച്ച് ശില്പിയുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഡിസംബർ മാസം 25 തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റി സ്ഥാപിക്കാനാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ സ്ഥാപിക്കും. പൂർണ്ണകായ പ്രതിമകളാണ് അയ്യങ്കാളിയുടെ അംബേദ്കറുടെ നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവരെ ശില്പികൾ അതിൻ്റെ കഠിന പ്രയത്നത്തിലാണ് നിൽക്കുന്നത്. മഴയൊക്കെ വന്നതുകൊണ്ടാണ് ഒരു ശകലം കാലതാമസം നമുക്കുണ്ടാകാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എങ്കിലും ഡിസംബർ 20 നമുക്കിവിടുന്ന് നമ്മുടെ രൂപങ്ങൾ ശില്പങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്മൃതി മണ്ഡപത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നിരുന്നു. നഗരസഭ അംഗങ്ങളായ പ്രശാന്ത് രാജു, ബെന്നി കുര്യൻ, രാജൻ കാലാച്ചിറ തുടങ്ങിയവരും അധ്യക്ഷയ്ക്കൊപ്പം മാന്നാനത്ത് എത്തിയിരുന്നു. സഹകാർ ഭാരതി ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ അക്ഷയശ്രീ പീരുമേട് താലൂക്ക്തല യോഗം വണ്ടിപ്പെരിയാർ എസ് എൻ ഹാളിൽ വെച്ച് നടന്നു. അക്ഷയശ്രീ ജില്ലാ സെക്രട്ടറി സന്തോഷ് ഇടമന യോഗം ഉദ്ഘാടനം ചെയ്തു. 1979 രൂപീകൃതമായ സഹകാർ ഭാരതിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ 250 അക്ഷയശ്രീ സംഘങ്ങളാണ് രൂപീകരിച്ചിട്ടുള്ളത്. സഹകരണ വാരാചരണത്തോടനുബന്ധിച്ചാണ് സഹകാർ ഭാരതി ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ അക്ഷയശ്രീ പീരുമേട് താലൂക്ക്തല യോഗം സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അക്ഷയശ്രീ പീരുമേട് താലൂക്ക്തല യോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റീജിയണൽ ഫെഡറേഷൻ പ്രസിഡന്റ് പ്രതീഷ് വണ്ടിപ്പെരിയാർ അധ്യക്ഷനായിരുന്നു. അക്ഷയശ്രീ ഇടുക്കി ജില്ലാ സെക്രട്ടറി സന്തോഷ് ഇടമന യോഗം ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംവിധാനം, അപ്പൊ സാധാരണ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സഹകരണ സംവിധാനം. നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളിപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു 10,000 ഓടി നമ്മൾ ചെല്ലുന്നത് എങ്ങോട്ടാണ്? സ്റ്റേറ്റ് ബാങ്കിലോട്ടല്ല, യൂണിയൻ ബാങ്കിലോട്ടല്ല, തൊട്ടടുത്തുള്ള സഹകരണ ബാങ്കിൽ ചെന്ന് നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. സഹകരണ ബാങ്കിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു പരസ്പര ജാമ്യത്തിനാണൊരു ഞങ്ങൾ 5 50,000 തരണമെന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള സഹകരണ ബാങ്കിൽ ചെന്ന. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? സഹകരണ പ്രസ്ഥാനങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ അനിവാര്യമാണെന്ന് സ്വാഭാവികമായും പ്രവർത്തിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന 29 സംസ്ഥാനങ്ങളിലും കൃത്യമായി പ്രവർത്തിക്കുന്ന വലിയ സാധ്യതയുള്ളൊരു സംവിധാനമാണ് സഹകാർ ഭാരതി. അതൊരു പരിവാർ സംഘടനയാണ്. സഹകാർ ഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ശശികുമാർ ഏലപ്പാറ സന്ദേശം നൽകി. തുടർന്ന് അക്ഷയശ്രീയുടെ ഇതര വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം പീരുമേട് താലൂക്ക്തല ഫെഡറേഷൻ രൂപീകരണ യോഗം നടന്നു. സഹകരണ സെൽ ജില്ലാ പ്രമുഖ് ഗീതാ കുമാർ, മറ്റ് ഭാരവാഹികളായ എസ് കുമാർ, ബീന തുളസി, ദീപിക പീരുമേട് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഏലപ്പാറ, പീരുമേട്, വണ്ടിപ്പെരിയാർ, കുമളി തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ വള്ളക്കടവ് ശാഖയിലെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചിങ് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചിങ് നിർവഹിച്ചു. കട്ടപ്പന സഹകരണ ബാങ്ക് മൊബൈൽ ആപ്ലിക്കേഷന്റെ വള്ളക്കടവ് ബ്രാഞ്ച് തല ലോഞ്ചിങ് വള്ളക്കടവ് ലൈബ്രറി ഹാളിലാണ് നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചിങ് നിർവഹിച്ചു. അത് നല്ല രീതിയിൽ മുന്നോട്ട് വിജയിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക്.
ഇന്ന് ഈ രോഗത്തിന് എത്തിയിരിക്കുന്ന ആൾക്കാരെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർ ഈ ഹൈറേഞ്ചിലേക്ക് കുടിയേറിയ കാലഘട്ടങ്ങളിൽ അവർക്കൊരു കൈത്താങ്ങായി നിന്ന ബാങ്കിനോടുള്ള ഒരു സ്നേഹവും പ്രതിബദ്ധതയുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന യോഗത്തിൽ എത്തിയിരിക്കുന്ന ചെറുപ്പക്കാരെക്കാളും കൂടുതൽ അന്ന് ബാങ്ക് കൈക്ക് താങ്ങും തണലുമായിട്ട് നിന്ന ബാങ്കിൻ്റെ ഒരു സംരംഭത്തിന് കൂട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ പഴയ കാലത്തെ നമ്മുടെ കുഞ്ഞു ഫോണൊന്നുമല്ല ഇപ്പൊ എല്ലാവരുടെയും പോക്കറ്റിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇവിടുന്ന് തന്നെ നോക്കുമ്പോൾ അറിയാം എല്ലാവരുടെയും പോക്കറ്റിൽ നമ്മുടെ ചൂണ്ടു വിരലിൽ എല്ലാ കാര്യങ്ങളും എത്തുന്ന ഫോണാണ് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമ്മുടെ സഹകരണ ബാങ്കും അതിൻ്റെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു സംരംഭത്തിലേക്ക് കാലു വെക്കുകയാണ്. ഹൈടെക് രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും ബാങ്ക് മുൻകൈയെടുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളും ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി പ്രദർശനവും വിപണനവും നടന്നു. ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം, നഗരസഭാ കൗൺസിലർ സജിമോൾ ഷാജി, മർച്ചന്റ് അസോസിയേഷൻ വള്ളക്കടവ് യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് കിഴക്കെ മുറി, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ബാബു പുളിക്കൽ, മനോജ് മുരളി, സജീന്ദ്രൻ പൂവാങ്കൽ, സജീവ് കെ എസ്, അരുൺകുമാർ, സിന്ധു വിജയകുമാർ, ബാങ്ക് സെക്രട്ടറി റോബിൻസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പി ഡി എസ് അയ്യപ്പൻകോവിൽ ചപ്പാത്തി യൂണിറ്റിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പി ഡി എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിൽസൺ ജെയിംസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. 7 സംഘങ്ങളിൽ നിന്ന് തുടങ്ങി 25 സംഘങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് പി ഡി എസ് ചപ്പാത്തി യൂണിറ്റ്. യൂണിറ്റിന്റെ 19th വാർഷികാഘോഷമാണ് അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ സംഘടിപ്പിച്ചത്. കർഷകർക്ക് വിവിധ സേവനങ്ങൾ എത്തിക്കുന്നതിനും കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വിവിധങ്ങളായ പദ്ധതികളാണ് പി ഡി എസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ചപ്പാത്തി യൂണിറ്റിന്റെ 19th വാർഷികാഘോഷം പി ഡി എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിൽസൺ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടെ പല കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇവിടെ നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലായി. പ്രാവശ്യം ചെയ്യുന്നതിന് മുതിർന്നവരെ ആദരിക്കുന്നു. കാരണം കുറേ വർഷങ്ങളായിട്ട് തുടർന്നു കൊണ്ടുവന്ന പ്രവർത്തനങ്ങളിൽ ആധികാരങ്ങളുള്ളവരോ അല്ലെങ്കിൽ യൂണിറ്റിൽ മുതിർന്നവരായുള്ളവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ പഠന കാര്യങ്ങളിലുണ്ട്. അതുപോലെ തന്നെ കായിക കാര്യങ്ങളിലൊക്കെ മികവ് തെളിയിച്ചവരെ നമ്മൾ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. അത് മറ്റുള്ളവർക്കുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ്. അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ഈ യൂണിറ്റിൻ്റെ അംഗങ്ങളായ എല്ലാവർക്കും ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. യൂണിറ്റ് ആനിമേറ്റർ രാജേന്ദ്രൻ മാരിയിൽ, പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ സി ബി ജോസഫ്, പി ഡി എസ് കോർഡിനേറ്റർ കെ എസ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം എം വർഗീസ്, യൂണിറ്റ് പ്രസിഡന്റ് പി എസ് രതീഷ്, സെക്രട്ടറി ടി ഡി മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ യൂണിറ്റ് അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും വിവിധ ആളുകൾക്കുള്ള ഉപഹാര വിതരണവും നടന്നു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിതരണ രംഗത്തെ പ്രശസ്ത ബ്രാൻഡ് പാലാട്ടിന്റെ നിർമ്മാതാക്കളായ മാസ് എന്റർപ്രൈസസ് ലിമിറ്റഡിന് ഏലക്ക കയറ്റുമതിക്ക് ദേശീയ അവാർഡ് ലഭിച്ചു. ഇന്ത്യയിൽ നിന്ന് 2017-18 സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഏലക്ക കയറ്റുമതി ചെയ്തതിനുള്ള ടോപ്പ് മോസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് കാർഡമം അവാർഡാണ് മാസ് കരസ്ഥമാക്കിയത്. സുഗന്ധദ്രവ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് സ്പൈസസ് ബോർഡ് ഏർപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റും കമ്പനി കരസ്ഥമാക്കി. നവി മുംബൈയിൽ നടന്ന വേൾഡ് സ്പൈസസ് കോൺഗ്രസിന്റെ വേദിയിൽ വെച്ച് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, സഹമന്ത്രി അനുപ്രിയ പട്ടേൽ എന്നിവരിൽ നിന്നും മാസ് എന്റർപ്രൈസസ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ആൻജോ ജോസ്, ടോംസൺ സിറിൽ, ജനറൽ മാനേജർ രാജൻ സാത്തി എന്നിവർ ചേർന്ന് അവാർഡും ട്രോഫിയും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങി. ഒരു വർഷം 100 മില്യൺ ഡോളറിൽ കൂടുതൽ ഏലക്ക കയറ്റുമതി ചെയ്തതിനുള്ള സ്റ്റാർ എക്സ്പോർട്ട് കരസ്ഥമാക്കിയിട്ടുള്ള സ്ഥാപനമാണ് മാസ് എൻ്റർപ്രൈസസ് ലിമിറ്റഡ്. ഒരു പ്ലാന്റേഷൻ കമ്പനിയായ മാസ് എൻ്റർപ്രൈസസ് ലിമിറ്റഡിന് 2011 മുതൽ തുടർച്ചയായി 7 വർഷക്കാലമാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കറി പൗഡർ, അച്ചാർ, ജാം, പുട്ടുപൊടി തുടങ്ങിയവ കയറ്റുമതി ചെയ്യാനാവശ്യമായ ഉന്നത ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന
HACCP സർട്ടിഫിക്കറ്റുള്ള പാലാട്ട് ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ മാസ് എന്റർപ്രൈസസ് ലിമിറ്റഡിന് 2011 മുതൽ നിരവധി തവണ കയറ്റുമതിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്ന് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ടി ടി ജോസ് അറിയിച്ചു. 2011 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ടോപ്പ് മോസ്റ്റ് എക്സ്പോർട്ടർ എന്ന അവാർഡ് കമ്പനിക്ക് കഴിഞ്ഞ 7 വർഷമായിട്ട് ലഭിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഞങ്ങളുടെ പാലാട്ട് ബ്രാൻഡ് കഴിഞ്ഞ 20 വർഷമായി ഞങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ ഉൽപ്പാദനം മൂവാറ്റുപുഴയുള്ള ഫാക്ടറിയിലും തേനിയിലുള്ള ഞങ്ങളുടെ ഫാക്ടറിയിലുമാണ് നടക്കുന്നത്. ഭക്ഷ്യോൽപാദന രംഗത്ത് പ്രത്യേകിച്ച് ഈ കറുപ്പ് മസാല കറി പൗഡർ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിൽ ഏറ്റവും ക്വാളിറ്റി നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. മെയിനായിട്ട് ഇപ്പോൾ നല്ല രീതിയിലുള്ള എക്സ്പോർട്ടൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഗുണനിലവാരത്തിലും വിശ്വസ്തതയിലും സ്വീകരിച്ചു വരുന്ന കർക്കശവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ സമീപനവും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ജീവനക്കാരുമാണ് കമ്പനിയുടെ വിജയത്തിന്റെ രഹസ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പ്ലാന്റേഷൻ, ഏലക്ക ലേലം, കാർഷിക ഉപകരണ വിപണനം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന മാസ് ഗ്രൂപ്പിന് ടൂറിസം രംഗത്തും ശ്രദ്ധേയമായ സാന്നിധ്യമുണ്ട്. മൂന്നാർ ചിന്നക്കനാലിലുള്ള ആയുർ കൗണ്ടി റിസോർട്ട് മാസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലാണ്. ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി ജൈവ ഉൽപ്പന്നങ്ങളുമായി അന്താരാഷ്ട്ര വിപണിയിൽ മുന്നേറുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ചായക്കൂട്ടുകളുടെ വർണ്ണാഭമല്ല ഒരു ചിത്രത്തെ ജീവനുറ്റതാക്കുന്നത്. ഒരു പേനയുടെയോ പെൻസിലിൻ്റെയോ വരകളുടെ കൂടിച്ചേരലുകൾ ഒരു പുതിയ ചിത്രത്തിന് ജന്മം പകരും. ഇത്തരത്തിൽ വരകളിൽ മാന്ത്രിക വിസ്മയം തീർക്കുന്ന ഒരു കലാകാരനുണ്ട് അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ. കക്കാട്ട് ടോം പോളിൻ്റെ കൈകളാണ് മനം കവരുന്ന ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തുന്നത്. ഒരു വീട് നിറയെ ചിത്രങ്ങൾ കൊണ്ടുവയ്ക്കാൻ ഇടമില്ല. ഇത്രയും ചിത്രങ്ങൾക്ക് പിന്നിൽ ഒരു കലാകാരന്റെ ക്ഷമയും പ്രയത്നവുമുണ്ട്. പേനയും പെൻസിലും ഉപയോഗിച്ച് ടോം പോൾ എന്ന കലാകാരൻ വരച്ചു തീർക്കുന്നത് ജീവൻ തുടിക്കുന്ന വർണ്ണാഭമായ ചിത്രങ്ങളാണ്. പേന ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം അതിവേഗത്തിൽ വരകൾ തീർക്കും. ദിവസങ്ങളോളം നീളുന്ന പരിശ്രമം അവസാനിക്കുന്നത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളിലാണ്. കൂടുതലും പെൻസിൽ, പേന, ആർട്ട് വർക്കുകളാണ് ടോം പോളിന്റെ കൈവശമുള്ളത്. വന്യതയും മാതൃത്വവുമെല്ലാം ടോം പോളിന്റെ ചിത്രങ്ങളിൽ ജീവൻ തുടിക്കുന്ന പോൽ പ്രകടമാണ്. പത്തു വയസ്സ് പ്രായമുള്ളപ്പോൾ വരച്ച ഒലിവർ ട്വിസ്റ്റിന്റെ ചിത്രത്തിന് ലഭ്യമായ പ്രോത്സാഹനം ചിത്രരചന എന്ന ലോകത്തേക്ക് ടോമിനെ നയിച്ചു. രാത്രി ഏറെ വൈകിയും ചിത്രപ്പണിയിൽ സമയം ചിലവഴിക്കുകയാണ് ഈ കലാകാരൻ. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുടെ നിര കൈവശമുണ്ടെങ്കിലും അവ പ്രദർശിപ്പിക്കാൻ വേദിയില്ലെന്ന പരിഭവമാണ് ഇദ്ദേഹത്തിനുള്ളത്. ചെറുപ്പകാലത്തെ വരച്ച പടങ്ങള്, അതുപോലെ തന്നെ മൂന്നാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സിലൊക്കെ വരച്ച പടങ്ങള് പ്രളയസമയത്ത് ഇരുന്നാണ് നമ്മൾ ആദ്യത്തെ ഇൻട്രസ്റ്റ് തുടങ്ങിയത്. വരയ്ക്കാനുള്ള ഒരു മുൻകൈ എടുക്കുന്നതും ഇതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് വരയിലൂടെയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും. ഏത് വരച്ചാലും നമ്മുടെ മനസ്സിൽ കൊണ്ടിരുന്ന നല്ല ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് പകർത്തുക. പകർത്തി ഒരുപാട് ആൾക്കാരെ കാണുമ്പോഴും അവർ നല്ലതെന്ന് പറയുമ്പോൾ സന്തോഷം കിട്ടുന്നത് വേറെ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ പുതിയ പുതിയ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള വരയ്ക്കുന്നത് അതൊക്കെ മനസ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ള സമയവും മറ്റുള്ള കാര്യങ്ങളും കിട്ടാതെ വരുമ്പോഴാണ് നമുക്കൊരു വിഷമം ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് സമയം. അതുപോലെ തന്നെ സമയം കണ്ടെത്തുമ്പം നല്ല നല്ല വർക്കുകൾ, നല്ല നല്ല വരകൾ, നല്ല നല്ല ചിത്രങ്ങളൊക്കെ വരയ്ക്കുക എന്നുള്ള ഒരു അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കാനായിട്ട് നോക്കുന്നു. പല പൊതുപരിപാടികളിലും തൻ്റെ ചിത്രങ്ങൾ എക്സിബിഷന് വെക്കാൻ അനുവാദം ചോദിച്ചെങ്കിലും അധികൃതർ അവഗണിച്ചു. കഴിഞ്ഞ വർഷത്തെ കട്ടപ്പന ഫെസ്റ്റിലും അവസരം ലഭിച്ചില്ല. എന്നാൽ അവഗണനയ്ക്ക് മുൻപിൽ തളരാതെ ചിത്രരചനയിൽ മുന്നോട്ടു പോകുകയാണ് ടോം പോൾ.
ഒപ്പം പൂർണ്ണ പിന്തുണയുമായി ഭാര്യ ടിൻസിയുമുണ്ട്. സാമൂഹ്യ ചിന്തകളിലേക്ക് നയിക്കുന്ന സമകാലീന വിഷയങ്ങളെ ഉൾക്കൊള്ളുന്ന ആർട്ട് ചിത്രങ്ങൾ ഏറെ ആകർഷണം പകരുന്നതാണ്. ഒപ്പം ദൈവങ്ങളും കർമ്മയും ചലച്ചിത്ര താരങ്ങളുമെല്ലാം ഈ കലാകാരന്റെ ചിത്രത്തിൽ ഇടം പിടിക്കുന്നു. ഫോട്ടോഗ്രാഫിയാണ് ടോം പോളിന്റെയും ഭാര്യയുടെയും പ്രധാന ജോലി. ഇതിനിടയിൽ കിട്ടുന്ന സമയമാണ് ചിത്രരചനയ്ക്കായി കണ്ടെത്തുന്നത്. ഒപ്പം ആകർഷണം പകരുന്ന ന്യൂ ജനറേഷൻ 3D ഫോട്ടോഗ്രാഫികളിലും ടോം പോൾ മികവ് പുലർത്തുന്നുണ്ട്. ആരെങ്കിലും സഹായിച്ചാൽ താൻ വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ കലാകാരൻ. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഗ്രീൻഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട 202, വിൽപ്പനയ്ക്ക് വന്നത് 48,467, വിൽപ്പന നടന്നത് 46,796, കൂടി വില 2,278, ശരാശരി വില 1,460. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 595 രൂപ, ഏലം കൂടിയ വില 1,350, ഏലം ശരാശരി വില 1,200. കാപ്പിപ്പരിപ്പ് 235, ഗ്രാമ്പു 950, കൊക്കോ 50, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 5,650 രൂപ, വെള്ളി 76. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇതാണ് പാചകകല. പാചകകലയല്ല, പാലാടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല പാലാട്, രുചി ലോകത്തെ സമ്രാട്. ജില്ലയിലെ കായിക വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 30 അംഗ സ്പോർട്സ് സെൽ രൂപീകരിച്ചു. സെൽ രൂപീകരിച്ചത് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ജില്ലാ കായിക ഉച്ചകോടിയിൽ. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച കായിക ഉച്ചകോടി MM മണി MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലകാലം 3 ദിവസം പിന്നിടുമ്പോൾ വണ്ടിപ്പെരിയാർ സത്രം പുൽമേട് വഴി സന്നിധാനത്തെത്തിയത് 94 അയ്യപ്പന്മാർ. കാനനപാതയിൽ അയ്യപ്പന്മാർക്കായി വനംവകുപ്പ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് 50 ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട്. പാതയിൽ ഇതുവരെ വന്യമൃഗങ്ങളുടെ ശല്യമോ മറ്റു പരാതികളോ ഉണ്ടായിട്ടില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. പാവപ്പെട്ട ജനങ്ങൾ ഭിക്ഷ തേടേണ്ട സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് മാത്രമല്ല, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ജില്ലയിൽ കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്നും രമേശ് ചെന്നിത്തല. വളങ്ങളുടെ അമിത വിലവർദ്ധനവ് ഏലം മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതായി കർഷകർ. കണക്കുകൾ സൂചിപ്പിക്കുന്നത് മിക്ക അവശ്യ വളങ്ങൾക്കും 2 വർഷത്തിനിടെ 50% വില വർദ്ധിച്ചതായി. ചില കമ്പനികൾ വിതരണം ചെയ്യുന്ന വളത്തിന് മാത്രമേ സബ്സിഡി ലഭിക്കൂ എന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കർഷകർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.